ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ കൂദാശകളെ സംബന്ധിച്ച് അല്പസമയം നമുക്ക് ചിന്തിക്കാം. കൂദാശ എന്ന പദം സുറിയാനി ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. കൂദാശ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം തന്നെ വിശുദ്ധീകരണം എന്നാണ്. പരിശുദ്ധ സഭയുടെ കൂദാശകളെ പൊതുവെ രണ്ട് ഗണങ്ങളായി നമുക്ക് കാണുവാനായി സാധിക്കും. ഒന്നാമത് സ്വീകരണ കൂദാശകളും രണ്ടാമതായി സ്ഥാപക കൂദാശകളും. എന്താണ് സ്വീകരണ കൂദാശകളും സ്ഥാപക കൂദാശകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ മാമോദീസ, മോറോൻ അഭിഷേകം, വിശുദ്ധ കുർബാന, വിശുദ്ധ കുംഭസാരം, പട്ടത്വം, വിവാഹം, തൈലാഭിഷേകം തുടങ്ങിയവയാണ് സ്വീകരണ കൂദാശകളിൽ ഉൾപ്പെടുന്നത്. എന്നാൽ സ്ഥാപക കൂദാശകൾ എന്നാൽ പള്ളിയുടെ കൂദാശ, മോറോൻ്റെ കൂദാശ, തബലേത്തായുടെ കൂദാശ, ഇവയെല്ലാമാണ് പൊതുവെ സ്ഥാപക കൂദാശകളായി അറിയപ്പെടുന്നത്. ഈ രണ്ട് ഗണത്തിലും പെടാത്ത കൂദാശകളും സഭയിലുണ്ട്. അവ വീട് കൂദാശ, കുരിശിൻ തൊട്ടിയുടെ കൂദാശ തുടങ്ങിയ കൂദാശകൾ ഈ രണ്ട് ഗണത്തിലും പെടാത്ത സഭയുടെ കൂദാശകളാണ്. രണ്ട് ഗണത്തിലും പെടാത്ത കൂദാശകളെ പൊതുവെ അനുഗ്രഹ കൂദാശകൾ എന്നാണ് സഭ വിളിക്കുന്നത്. സഭയ്ക്ക് ഏഴ് സ്വീകരണ കൂദാശകൾ ഉണ്ട് എന്ന് നാം പറഞ്ഞുള്ളൂ. ഏഴ് കൂദാശകളും സ്വീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് വിവാഹിതനായ പട്ടക്കാരൻ മാത്രമാണ്. എന്നാൽ സ്വീകരണ കൂദാശകളിൽ നിർബന്ധമല്ലാത്ത കൂദാശകളാണ് പട്ടത്വം, വിവാഹം എന്നീ രണ്ട് കൂദാശകൾ. ആ കൂദാശകളിൽ തന്നെ വിശുദ്ധ മാമോദീസ, വിശുദ്ധ മോറോൻ, വിശുദ്ധ പട്ടത്വം എന്നീ മൂന്ന് കൂദാശകൾ ആവർത്തിക്കപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ ദീർഘനാളത്തെ ഒരുക്കം ആവശ്യമായ കൂദാശയാണ് വിശുദ്ധ മോറോൻ കൂദാശ എന്ന് പറയുന്നത്. വിശുദ്ധ കൂദാശകളെ സൂചിപ്പിക്കുവാനായി വിവിധ ഭാഷകളിലായി വിവിധങ്ങളായ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സുറിയാനിയിൽ റോസോ എന്നും ലാറ്റിനിൽ സക്രമന്തം എന്നും ഗ്രീക്കിൽ മെഡിറ്റീരിയോൺ എന്നും ഇംഗ്ലീഷിൽ സാക്രമെൻ്റ് എന്നും വിശുദ്ധ കൂദാശകളെ സംബോധന ചെയ്യുവാൻ വിവിധങ്ങളായ പദങ്ങൾ ഉപയോഗിക്കുന്നു. വിശുദ്ധനായ അഗസ്റ്റീനോസിൻ്റെ നിർവചനത്തിൽ അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യരൂപം എന്നാണ് അദ്ദേഹം കൂദാശകളെ വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധ കൂദാശയ്ക്ക് പ്രധാനമായും നാല് ഘടകങ്ങളുണ്ട്. ഒന്നാമതായി കൂദാശകൻ. കൂദാശ കർമ്മം നിർവഹിക്കുന്ന അധികാരമുള്ള പൗരോഹിത്യത്തിൻ്റെ ഒരാളാണ് കൂദാശകൻ എന്ന് പറയുന്നത്. രണ്ടാമതായി കൂദാശ വസ്തു. ഭൗതികമായ വസ്തുക്കളെ ദൈവകൃപ വഹിക്കുന്നതിനുള്ള മാധ്യമങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം വിശുദ്ധ കുർബാനയ്ക്ക് അപ്പം. മൂന്നാമതായി കൂദാശയുടെ ഘടകം എന്നുള്ളത് പദരൂപം എന്നുള്ളതാണ്. കൂദാശയ്ക്ക് വേണ്ടി കൽപ്പിക്കപ്പെട്ട വാക്കുകളും ക്രിയകളുമാണ് പദരൂപം എന്ന ഘടകത്തിൽ ഉൾപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ നാലാമതായി കൂദാശയുടെ ഘടകം എന്നുള്ളത് സ്വീകർത്താവാണ്. വിശുദ്ധ കൂദാശ സ്വീകരിക്കുന്ന ആളാണ് സ്വീകർത്താവ് എന്ന് അറിയപ്പെടുന്നത്. തുടർന്നുള്ള വീഡിയോകളിൽ ഏഴ് പ്രധാന കൂദാശകളെപ്പറ്റി നമുക്ക് പഠിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.